പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂലൈ 23. ഇന്ന് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സ് അരങ്ങേറുകയാണ്. ജപ്പാന്റെ തലസ്ഥാന നഗരിയായ ടോക്കിയോയിലാണ് ഒളിമ്പിക്സ് മാമാങ്കം നടക്കുന്നത്. ആയതിനാൽ ഇതിനെ ടോക്കിയോ 2020 എന്നാണ് അറിയപ്പെടുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം മിറാൾട്ടോവയാണ്. രണ്ട് ഘട്ടങ്ങളിലായാണ് ഒളിമ്പിക്സ് നടന്നിരുന്നത്: സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ്. രണ്ട് തലമുറയിലെ ഒളിമ്പിക്സ് ആണ് നടന്നിട്ടുള്ളത്. പുരാതന ഒളിമ്പിക്സ് ആണ് ആദ്യത്തേത്. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചിരുന്നത് BC 776 കാലഘട്ടങ്ങളിലായിരുന്നു. ഗ്രീസിലെ ഒളിമ്പ്യയിലാണ് ഇത് നടന്നിരുന്നത്. രണ്ടാമത്തേത് ആധുനിക ഒളിമ്പിക്സ് ആയിരുന്നു. 1896 ഗ്രീസിലെ ഏതൻസിലാണ് ആദ്യ ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത്. അന്ന് രാജാക്കന്മാർ വിജയികൾക്ക് ഒലിവ് മരത്തിൻ്റെ ഇലകൾ കൊണ്ടുള്ള കിരീടമാണ് നൽകിയിരുന്നത്. എല്ലാ 4 വർഷങ്ങൾ കൂടുന്തോറും ഒളിമ്പിക്സ് നടത്തിപ്പോരുന്നു. യുദ്ധങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഒളിമ്പിക്സ് മാറ്റിവെക്കാറുണ്ടായിരുന്നത്. ഒളിമ്പിക്സിന്റെ ചിഹ്നം വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തിണക്കിയ 5 വർണ്ണവൃത്തങ്ങളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 5 ഭൂഖണ്ഡങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. നീല, കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, പച്ച എന്നിവയാണ് ആ വർണ്ണവൃത്തങ്ങൾ. അതിൽ നീല നിറം യൂറോപ്പിനെയും കറുപ്പ് ആഫ്രിക്ക, മഞ്ഞ ഏഷ്യ, ചുവപ്പ് അമേരിക്ക, പച്ച ഓസ്ട്രേലിയയെയുമാണ് സൂചിപ്പിക്കുന്നത്. ജപ്പാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഈ കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കാനിരിക്കുന്നതിനിടയിലാണ് കോവിഡ് എന്ന മഹാമാരി ഉണ്ടായതും തുടർന്ന് നീക്കിവെക്കേണ്ടി വന്നതും. എന്നിരുന്നാലും ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നേ ഇത് അറിയപ്പെടുകയുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായാണ് കാണികളില്ലാത്ത വിശ്വ കായിക മാമാങ്കം അരങ്ങേറുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ നിന്നും വനിതാ താരങ്ങൾക്കൊന്നും ഇടം നേടാൻ കഴിഞ്ഞില്ല എന്നതാണ്. 9 പുരുഷ താരങ്ങൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേരാം. കൂടാതെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ ഒളിമ്പിക്സ് മാമാങ്കം കാണുകയും കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. ടോക്കിയോ ഒളിമ്പിക്സിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.